പ്രിയമുള്ളവരെ നമസ്കാരം. എന്നാ താൻ കേസുകൊടു എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത സിനിമയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. കുഞ്ചാക്കോ ബോബനാണ് ആദ്യ ഫ്രെയിമിൽ വരുന്നത്. എന്നാ താൻ കേസുകൊടു എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെ ഇങ്ങോട്ട് എടുത്തിട്ട് അവരെ വേറെ ഏതോ ഒരു ലോകത്ത് കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചതുപോലുണ്ട് സിനിമ. അവരുടെ പ്രണയമാണ് ആദ്യമേ എന്നാ താൻ കേസ് കൊടുക്കൽ തുടങ്ങി ആ പ്രണയമായിരിക്കാം ഈ പ്രണയം എന്നാണ് ഞാൻ കരുതിയത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. അതിൽ നായികയുടെ അച്ഛനായിട്ട് വരുന്നത് സുതീഷാണ്. സുതീഷ് കോഴിക്കോട് വളരെ മനോഹരമായിട്ട് സുതീഷ് അത് ചെയ്തിട്ടുണ്ട്. പക്ക കോമഡി സുതീഷ്. അതുപോലെ രാജേഷ് മാധവനാണ് നായകൻ എന്നാ താൻ കേസ് കൊടുക്കലും. രാജേഷ് മാധവൻ ആ ഒരു സുഖം നമുക്ക് ഈ പടത്തിൽ കിട്ടുന്നില്ല, എന്താ അറിയില്ല. ഒരു നാട്ടിൽ നാടകത്തെ കുറിച്ചിട്ട് ഒരു നാടകം കളിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നാടകത്തെ എതിർക്കുന്ന ഒരു കുടുംബം, നാടകങ്ങളെ എതിർക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് രാജേഷ് മാധവൻ. ആ രാജേഷ് മാധവൻ ഒരു നാടകം സംവിധാനം ചെയ്യാനായിട്ടുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ആ നാട്ടിൽ ഈ നാടകത്തെ എതിർത്തിരുന്ന അല്ലെങ്കിൽ രാജേഷ് മാധവൻ എതിർത്തിരുന്ന പലരും ആ നാടകത്തിലോട്ട് വരികയാണ്. അങ്ങനെ ഒരു നാടകം കളിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിൽ ഇവരുടെ പ്രണയം, ഈ സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയത്തിൽ എതിരു നിൽക്കുന്നത് ഈ സുമലതയുടെ അച്ഛൻ തന്നെയാണ്, അതായത് സുതീഷ് തന്നെയാണ്. കാരണം ഈ ജാതി വേറെയാണ്, അതായത് ഈ സുതീഷിൻ്റെ ജാതിയേക്കാൾ താഴെയാണ് ഇതിലെ ഈ രാജേഷ് മാധവനായ നായകൻ്റെ ജാതി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പുള്ളി അങ്ങനെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കില്ല, എൻ്റെ ജാതിയിൽപ്പെട്ട ഒരാൾക്കേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളൊരു ആ ഒരു ജാതി പ്രശ്നം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ജിനു ജോസഫ് ഉണ്ട്. ജിനു ജോസഫ് ഉള്ള അംഗം വളരെ മനോഹരമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഈ സിനിമ മനസ്സിലാകില്ല. നമ്മൾ എന്നാ താൻ കേസ് കൊടു എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു സന്തോഷം, വലിയൊരു സുഖം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീല് വെച്ചുകൊണ്ട് നമ്മൾ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തോൽവിയായിരിക്കും ഫലം. പലർക്കും ഇതെന്താണ് ഈ പടം എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ഒരുതരം സിംബോളിക്കായിട്ടുള്ള എന്തോ ഒക്കെയോ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സംഭവം. അഭിനയിച്ചവരൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തിരക്കഥയിലുള്ള വാളിച്ചയാണോ ആദ്യം തന്നെ സംവിധായകൻ്റെ പേരെഴുതി കാണിക്കുമ്പോൾ പറയുന്നത്, അതായത് നിയമകരമായ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ പേരെഴുതി കാണിക്കുന്നത്. എന്താണ് പുള്ളി ഉദ്ദേശിച്ചേക്കണേന്നുള്ളത് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കെന്നല്ല അവിടെ ഇരിക്കുന്ന പലർക്കും. പലരും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്താ സംഭവം, പലരും ഇൻ്റർവെല്ലിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ നന്നായിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് റിവ്യൂ കണ്ടതിലൊക്കെ ആളുകൾ നന്നായിട്ടുണ്ടെന്ന് ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറക്കുന്നവർ പറയുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കങ്ങനെ അത്ര അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്കത് വർക്കൗട്ട് ആയില്ല. അത് ഇനി ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണണം, തിയേറ്ററിൽ പോയി കാണണം. എന്നിട്ട് നിങ്ങൾക്കുണ്ടാവുമല്ലോ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. കഴിയുമെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടുക. നിങ്ങളുടെ കണ്ണിൽ എൻ്റെ ഈ വീഡിയോ പെട്ടാൽ, പിന്നെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.